താരങ്ങൾ എന്ന് പറഞ്ഞ താരമൂല്യം എന്ന് പറയുന്നത് ഒരു പാരലൽ സിനിമയായാലും കൊമേഴ്ഷ്യൽ സിനിമയായാലും അത്യന്താപേക്ഷിതമാണ്? അല്ല, അത്യാവശ്യമല്ല. ഞാൻ താരങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്, താരങ്ങൾ ഉപയോഗിക്കാതെ പട്ടെടുത്തിട്ടുണ്ട്. രണ്ടിലുണ്ട്. കൊടിയേറ്റത്തിൽ ഗോപി അതിനൊപ്പം താരമൊന്നും അല്ല, ഒന്നും ആരും ആയിരുന്നില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്ലാർക്ക് ആയിരുന്നു, താരമൊന്നും അല്ല. താരം നമ്മൾ അതിന് ശേഷമായതാണ്. അല്ല, എനിക്ക് ഇവരൊക്കെ നല്ല ആർട്ടിസ്റ്റാണ്. ഞാൻ നോക്കുന്ന അതാണ്, ആ റോളിന് ശരിയായിരിക്കുമോ ഇയാളെ കണ്ടാൽ. സി, കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഹാഫ് ദി ആക്ടിംഗ് ആണ്. ഇയാൾ ഒരാളുടെ ഫിസിയോണമി വളരെ പ്രധാനമാണ് കാസ്റ്റിങ്ങിൽ. അത് ചേരുന്ന ഒരാൾ അയാൾ സ്റ്റാർ ആയിരിക്കും, ചിലപ്പം അയാൾ ഒന്നും അല്ലായിരിക്കും, ചുമ അടന്നാൽ പോകുന്നതായിരിക്കും. പിന്നെ പി ഗംഗാധര എന്നാലും ഒരു പടത്തിൻ്റെ ഹീറോ ആണല്ലേ, മുഖാമുഖത്തിൻ്റെ. അപ്പോഴോ ഒരിക്കൽ പോലും മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടേ? മോഹൻലാൽ അയാളൊരു ഒരു ഇമേജ് വല്ലാത്തൊരു ഇമേജാണ് അങ്ങേരുടെ. ഒരു നല്ലവനായ റൗഡി, എനിക്ക് ആ റോൾ പറ്റുകയല്ല, അങ്ങനെ ചെയ്യാൻ ഒക്കുകയല്ല. നല്ലവനായ റൗഡി എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. റൗഡി റൗഡി തന്നെയാണ്, അയാൾ ഞാൻ നല്ലവനാണ്. അതുപോലെ അല്ലേ ഇത്, ഏ റൗഡി ഈസ് എ റൗഡി. ഉണ്ടായിരിക്കാം, പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പൊ ഉറച്ചിരിക്കുന്ന ഒരു ഇമേജ് അതാണ്. വിച്ച് ഹാവ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ്. ഒരുപാട് മഹാനായ നടന്മാർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പേര് പറഞ്ഞു, മമ്മൂട്ടി, ഭരത് ഗോപി, അങ്ങനെ ഒരുപാട്. സാറിന് മനസ്സിൽ ഏറ്റവും അപ്രീസിയേഷൻ തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ആരായിരിക്കും? ബി കെ നായർ. നിങ്ങൾ അങ്ങനെ അറിയത്തില്ല, ബി കെ നായർ എൻ്റെ പടത്തിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹം പ്രൊഫഷണലി യു എസ് എ ഫോട്ടോഗ്രാഫർ, ചെറിയങ്കയിൽ ശങ്കരപിള്ള സാറിൻ്റെയൊക്കെ വലിയ അടുത്ത ഫ്രണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നാടകങ്ങൾ അഭിനയിച്ചിരുന്നു. ശങ്കരപിള്ള സാറിൻ്റെ ഒരു നാടകത്തിലാണ് ഞാൻ പുള്ളിയെ കണ്ടെത്തിയത്. അങ്ങനെ ഞാൻ കാസ്റ്റ് ചെയ്തത്. എൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ട്. അദ്ദേഹം മരിക്കുന്നത് വരെയുണ്ട്. അദ്ദേഹം മരിക്കുന്നത് ഇടയ്ക്ക് സുമാരൻ നേരം മറ്റോ അങ്ങനെ അഭിനയിപ്പിക്കാനായിട്ട് പോയി കാണാൻ പോയി. അപ്പോൾ അങ്ങനെ ചോദിച്ചു, അടൂരിൻ്റെ എടുത്തുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ വളരെ നമ്മളോട് വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ഒരാക്ടറേ ഉള്ളൂ. എൻ്റെ പടത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ബട്ട് ഈസ് ഈസ് എ ഗ്രേറ്റ് ആക്ടർ. എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ആളാണ്. നരിമാരിൽ അച്ഛൻ ഇറ്റ് കാവ്യ. കാവ്യയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ പിന്നയും എന്ന് പറഞ്ഞ പടത്തിലേത്. അത്രയും വെറൈറ്റിയുള്ള റോള്, അത്രയും വരെ വെറൈറ്റിയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കിട്ടിയൊരു ചാൻസ് അവർ ആക്ടർക്ക് അപൂർവമായിട്ട് കിട്ടുന്ന. അങ്ങനെ ഞാനൊരു ആ മനുഷ്യ ആ അയാളുടെ അവളുടെ ഹസ്ബൻഡിൻ്റെ അവരുടെ ഭർത്താവിൻ്റെ കഥയാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. തീർന്നു വന്നപ്പോൾ അവരുടേതായി മാറി. അങ്ങനെ അങ്ങനെ മാറിയത്, ട്രാൻസ്ഫോർമേഷൻ. ക്യാരക്ടേഴ്സ് വിൽ ടേക്ക് ഓവർ, യു ഇൻട്രൊഡ്യൂസ് സിറ്റുവേഷൻസ് ഇൻ ഇറ്റ് ഗോസ്. ഇറ്റ്സ് എൻ ഓർഗാനിക് ഗ്രോത്ത്.